പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഒരു പ്രത്യേകത താല്പര്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ പഠനം കഴിഞ്ഞാൽ ജോലി ലഭിക്കുമെന്നുള്ളതാണ്. ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബി എസ് ഐ പിയെ കുറിച്ചിട്ടാണ്. ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്നുള്ള 4 വർഷത്തെ കോഴ്സാണ്. പ്ലസ് ടുവിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്തമെറ്റിക്സോ ഒക്കെ പഠിച്ചവർക്ക് അപേക്ഷിക്കുക, അതായത് ബയോളജി പഠിക്കാത്ത വിദ്യാർത്ഥിക്ക് അപേക്ഷിക്കാൻ പറ്റുന്നൊരു കോഴ്സാണ് എന്നുള്ളത് കൂടെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എന്താണ് ഈ കോഴ്സിൽ പഠിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ജോലി കിട്ടുക എന്നുള്ളതാണ്. പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഒക്കെ സംസാരശേഷിയോ കേൾവിശേഷിയോ ഒക്കെ കുറവുള്ള പുതുതായിട്ട് ജനിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പിന്നീട് കേൾവിശക്തി കുറഞ്ഞു വരുന്നവരോ സംസാരശേഷി കുറഞ്ഞു വരുന്നവരോ വിക്ക് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നൊക്കെ ആളുകളുണ്ടാവും. ഇത്തരം ആളുകൾക്കുള്ള ട്രെയിനിങ്സ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കുക, ഇതൊക്കെയാണ് ഒരു സ്പീച്ച് പാത്തോളജിസ്റ്റ് അല്ലെങ്കിൽ ഓഡിയോളജിസ്റ്റിന്റെ ജോബ് എന്ന് പറയുന്നത്. ഈ ഒരു പഠനത്തിന് ശേഷം ഏതൊരു മേഖലയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ ഫോക്കസ് ചെയ്യാം. സ്പീച്ച് പാത്തോളജിയിലേക്കാണെങ്കിൽ വിക്ക് സംസാരശേഷി കുറവുള്ള ആളുകൾ ഇത്തരം ആളുകളൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ഓഡിയോളജിസ്റ്റ് എന്നുള്ള മേഖലയിലേക്കാണെങ്കിലോ കേൾവി പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ചികിത്സിക്കുന്ന ഒരു മേഖലയാണ് ഈ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്നത്. ഒരു ഡോക്ടറെ പോലെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ സെന്ററുകൾ ഇട്ടിട്ടും വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ഷമ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ നല്ല സർവീസ് മെന്റാലിറ്റി ഉണ്ടാവണം, നല്ല എമ്പതിയും സിമ്പതിയും ഒക്കെയുള്ള ആളുകളാണെങ്കിലാണ് നിങ്ങൾ ഈ മേഖലയിലേക്ക് പോകേണ്ടത്. കാരണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതിയാവില്ല, ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊടുത്തും അല്ലെങ്കിൽ അതേപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇത്തരം ആളുകളെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുണ്ടാവുക എന്നുള്ളതാണ്. പഠനത്തിന് ശേഷം ആർ സി അഥവാ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യാനാവും. പ്രധാനപ്പെട്ട ഇതിന്റെ സ്ഥാപനം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മൈസൂരാണ്. ഐഷ എന്ന് പറയുന്ന സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ ഇതിനു വേണ്ടി നടത്താറുണ്ട്. കേരളത്തിൽ പ്രധാനമായിട്ടും എൽ ബി എസ് വഴി അഡ്മിഷൻ നടക്കുക, മാനേജ്മെന്റ് സീറ്റിലേക്ക് അതാത് സെന്ററുകൾ വഴി അഡ്മിഷൻ നടക്കും. പ്രത്യേകിച്ച് ഗവൺമെന്റ് കോളേജുകളിൽ ഈ ഒരു കോഴ്സ് നിലവിലില്ല എന്നാണ് അറിയുന്നത്. അതേപോലെ കേരളത്തിന് പുറത്ത് കർണാടകയിലോ തമിഴ്നാടിലോ ഒക്കെ നിങ്ങൾക്ക് കോഴ്സുകൾ പഠിക്കാം. ആ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അതിന്റെ എല്ലാ രീതിയിലുള്ള അപ്രൂവലും ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. മറ്റൊന്ന് അലിയാവർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മുംബൈ, സെക്കന്ദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നീ കേന്ദ്രങ്ങൾ ഇതിന്റെ അറിയപ്പെടുന്ന സെന്ററുകളാണ്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ, അതേപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് മൾട്ടിപ്പിൾ ഡിസാബിലിറ്റീസ് തമിഴ്നാട്, കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ, ഡോക്ടർ എസ് ആർ ചന്ദ്രശേഖർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ബാംഗ്ലൂർ, ഇതൊക്കെ അഖിലേന്ത്യാ കോഴ്സുകൾ അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ കോഴ്സുകൾ പഠിക്കാൻ പറ്റുന്ന നാഷണൽ ലെവൽ സ്ഥാപനങ്ങളാണ്. അതുകൂടാതെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ട്രിവാൻഡ്രം, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊച്ചി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് ഷൊർണൂർ, മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കാസർഗോഡ്, ബേബി മെമ്മോറിയൽ കോഴിക്കോട്, എ ഡബ്ല്യു എച്ച് സ്പെഷ്യൽ കോളേജ് കല്ലായി കോഴിക്കോട്, ഇതൊക്കെ നിങ്ങൾക്ക് കേരളത്തിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ്. അതിന് എൽ ബി എസ് വഴിയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഈ കോഴ്സ് സംബന്ധമായിട്ടോ മറ്റു കോഴ്സുകളായിട്ടോ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഇൻഫോർമേഷൻസ് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇത് യൂട്യൂബിൽ കൂടാതെ ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. സേഫ് ആൾ അപ്പം ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതേപോലെ ചാനൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.